മനസ്സാഗ്രഹിച്ച ആഭരണ വൈവിധ്യങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ തന്നെ സ്വന്തമാക്കാം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, VM ടവർ, പട്ടാമ്പി റോഡ്, ഓങ്ങല്ലൂർ. കൂറ്റനാട് ഭാരത് സേവക സമാജിന്റെ 72nd ഫൗണ്ടേഷൻ ദിനാചരണം സംഘടിപ്പിച്ചു. കൂറ്റനാട് അൻസാർ കോളേജിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണം നടത്തിയത്. ഭാരത് സേവാ സമാജിന്റെ 72nd ഫൗണ്ടേഷൻ ദിനാഘോഷമാണ് കൂറ്റനാട് വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയത്. 2023 വർഷത്തിൽ മോണ്ടിസോറി പഠനം പൂർത്തിയാക്കിയ ബി ബാച്ചിലെ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇതോടൊപ്പം നടന്നു. കൂറ്റനാട് അൻസാർ കോളേജിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങ് ഒരുക്കിയത്. ഫൗണ്ടേഷൻ ഉദ്ഘാടനം പ്രീ പ്രൈമറി TTC അധ്യാപിക ഷബ്ന ഹാഷിമിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ നിർവഹിച്ചു. പിന്നെ വ്യത്യസ്തമായ രീതിയിലാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ ഞാൻ വായിക്കുന്ന പോലെ ആവില്ല, വേറൊരാൾ വായിക്കുക അല്ലേ, നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ. അപ്പൊ അതുകൊണ്ട് കുട്ടികളായിട്ട് പെരുമാറുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഭയമില്ലാത്ത കുട്ടികളാക്കുക എന്നുള്ളത്. പിന്നെ നമ്മളെ ഇടയിൽ കുറേ മിത്തുകളുണ്ട്, നമ്മൾ കുറേ വിശ്വാസങ്ങൾ, നമ്മൾ ചെറുപ്പത്തിൽ ഞാനടക്കമുള്ള ആളുകൾ ചെറുപ്പത്തിൽ നമ്മൾ കേട്ട കുറേ വിശ്വാസങ്ങളുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല, നമ്മൾ അതങ്ങനെ അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കും. ഇപ്പൊ ഒരു പല്ല് ചലച്ച ആ സത്യമാണ്, അത് ഏതൊരാളും ആയിരുന്നു വീണ്. അപ്പൊ വിദ്യാഭ്യാസമുള്ള കാലായാലും അതങ്ങനെ പറയും, ആ അത് സത്യമായ കൊണ്ടാണ്. അപ്പൊ അത് കുട്ടികൾ കേൾക്കുകയാണ്, അത് ഒരു സത്യമല്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നെ അത് കുറെ വീടുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, കടുക് കളയാൻ പാടില്ല, അതിൽ നിന്നൊക്കെ കുറെ ശാസ്ത്രമുണ്ട്. കടുക് കളഞ്ഞാൽ വഴിക്ക് വീഴാൻ സാധ്യത ഉണ്ട്, ഇങ്ങനെ ഒരു ഇതുള്ള സാധനമാണ്, അതേ ഉള്ളൂ അതില്, അല്ലാതെ നശിപ്പില്ല. അങ്ങനെ ഇതിന്റെ ശാസ്ത്രീയ ബോധം കുട്ടികൾക്ക് വളർത്തുകയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. BSS പ്രവർത്തന രൂപരേഖ ധന്യ, സാൻസിയ എന്നിവർ അവതരിപ്പിച്ചു. ഫാത്തിമ സുഹറ, രേവതി, ഷിഫ്ന, ഹസ്ന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. റൈഹ ടോക്സ് തിരു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു.